സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒരു തുറന്ന ചർച്ചയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവനെന്നാണ് ഈശോ നമുക്ക് തരുന്ന, ശിഷ്യന്മാർക്ക് തരുന്ന പ്രധാനപ്പെട്ട പ്രേക്ഷിത ദൗത്യം. തൻ്റെ വിടവാങ്ങലിന് മുമ്പ് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ്. നമുക്ക് മുൻപേ മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഭൂഖണ്ഡങ്ങളിൽ ഉള്ളവരെല്ലാം ഈ ദൗത്യം, ഈ വചനം മനസ്സിലാക്കി ഇതിന് അനുസൃതമായി അവർ പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ഭാരതം ഉൾപ്പെടെയുള്ള അനേകം രാജ്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിച്ചമറിയാനും ക്രൈസ്തവ മാർഗത്തിൽ ചരിക്കാനും ഇടവന്നത്. പ്രത്യേകിച്ച് 2019 ഒക്ടോബർ 2 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണ മിഷൻ മന്ത്, എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത് പ്രഖ്യാപിച്ചു. സഭയായി ഒരു മാസം മുഴുവൻ മിഷൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു, ചിന്തിച്ചു, അതിനുവേണ്ടി മിഷൻ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ധാരാളം പേര് പുതിയ മിഷൻ വയൽ പ്രദേശങ്ങളിലേക്ക് തങ്ങളെ സമർപ്പിച്ച് ഇന്ന് മിഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല മിഷണറിയായി തൻ്റെ ചുവടുവയ്പ്പുകൾ ആരംഭിച്ച് വളരെ വിജയപ്രദമായി അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ തോമസിനെയാണ്. ശാലോം പ്രേക്ഷകർക്കായി ശാലോം പ്രേക്ഷകർക്ക് ശ്രീ സെബാസ്റ്റ്യൻ തോമസിനെ ഹാർദവുമായി പരിചയപ്പെടുത്തുന്നു. ശ്രീ സെബാസ്റ്റ്യൻ തോമസിന് സ്വാഗതം അരുളുന്നു. വളരെ കാലമാത്ര പ്രസക്തമായ ഒരു വചനഭാഗമാണ് റെജി സഹോദരൻ ഇന്നത്തെ ചർച്ചയ്ക്കായി നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16:15. നമുക്കറിയാം 30-ാമത്തെ വയസ്സിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് കടന്നു വരികയും 3 വർഷത്തിന് ശേഷം സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് കടന്നു പോവുകയും ചെയ്തു. ഉദ്ധിതനായ ഈശോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് സഹോദരൻ പറഞ്ഞ മർക്കോസ് 16:15. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. ഇത് പറഞ്ഞിട്ട് 2000 വർഷമായി. അപ്പോൾ ഈ ചർച്ചയുടെ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവ് ആഹ്വാനം ചെയ്ത ഈ കാര്യത്തോട് മാമോദിസ സ്വീകരിച്ച നമ്മൾ എത്രമാത്രം പരിഗണിക്കുന്നു, എത്രമാത്രം അതിനോട് കൂറ് പുലർത്തി എന്നത് ചിന്തിക്കേണ്ട സമയം കൂടിയാണിത്. ധാരാളം ആളുകൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു പൊതുധാരണ, മിഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അച്ഛന്മാർക്കും കുറേ സിസ്റ്റേഴ്സിനും ഒക്കെ മാറ്റിവെച്ചിരിക്കുന്നതല്ലേ, നമ്മൾ കുടുംബജീവിതക്കാർ, നമുക്കെന്താണ് അതിനകത്ത് റോള്? അതുകൊണ്ട് തന്നെ ഏതാനും ചിലരിലേക്ക് നമ്മൾ മിഷൻ അങ്ങ് ഭരമേൽപ്പിച്ച് നമ്മൾ മാറി നിൽക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്തു ഇത് പറഞ്ഞു, സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണമെന്നുള്ളത്? അപ്പോസ്തലന്മാരിലൂടെ അത് നമുക്കുകൂടെ ലഭിച്ച ഒരു വെളിച്ചമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനകത്തിൽ പിന്നോക്കം നിൽക്കുന്നത്? അതിൽ മുന്നോട്ട് വരാൻ ഉള്ള അങ്ങേക്ക് തോന്നുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 120 കോടിയിലധികം ആൾക്കാർ കർത്താവിനെ, ഈശോയെ സ്വീകരിക്കാത്തവരാണ്. അപ്പോൾ നമുക്കൊന്ന് മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളൊക്കെ നമ്മുടെ ജോലിസ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ബൃഹത്തായ ഒരു ഉത്തരവാദിത്തം, അനിവാര്യമായി നിറവേറ്റേണ്ട ഒരു ഉത്തരവാദിത്തം എങ്ങനെ ഈ കേവലം അഭിഷിക്തരിലൂടെ, സന്യസ്തരിലൂടെ മാത്രം സാധ്യമാകും? പിതാവിൻ്റെ, പരിശുദ്ധ പിതാവിൻ്റെ എക്സ്ട്രാ ഓർഡിനറി മന്തിൻ്റെ ക്യാപ്ഷൻ തന്നെ ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ്, മാമോദിസ സ്വീകരിക്കപ്പെട്ടവർ, അയക്കപ്പെട്ടവർ. അതായത് ക്രിസ്ത്യാനിയായ ഓരോരുത്തരും ഒരു മിഷണറി ആയിരിക്കണം. അങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഈ കർത്താവ് ആഗ്രഹിച്ച എല്ലാ സൃഷ്ടികളും സുവിശേഷം അറിയുക എന്ന ഒരു സത്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അവിടെ ഒരു നമുക്കൊരു വൈരുദ്ധ്യാത്മകത തോന്നിയേക്കാം, എല്ലാ സൃഷ്ടികളോടും വചനം പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും ഈ ഈശോയിലൂടെയുള്ള ഒരു സുവിശേഷ ചൈതന്യം നിറയ്ക്കുക, ഒരു സ്നേഹം നിറയ്ക്കുക എന്നുള്ളത്, അത് പ്രകൃതിയോടും മൃഗജാലങ്ങളോടും എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ലാത്തവരോടുമൊക്കെ നമ്മളിത് പങ്കുവെക്കേണ്ടതാണ്. പലരും നമ്മുടെ സ്റ്റാറ്റസിലുള്ള ആ ഒരു കാറ്റഗറിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ഒതുങ്ങി കഴിയുന്നു.
ഈ ബാരിക്കേഡുകൾ എങ്ങനെ നമുക്ക് തകർത്ത് എല്ലാവരിലേക്കും ക്രിസ്തുവിനെ പോലെ ഇറങ്ങിച്ചെല്ലാൻ എന്താണ് നമുക്ക് അതിനുള്ള പ്രതിവിധി? സഹോദരൻ, വളരെ നല്ല ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു ഒരു ഐഡിയ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത്, നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ പലരെയും മാറ്റി നിർത്തുന്നത്. ഇതിനുള്ള ഒരേ ഒരു ഉത്തരമെന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായിലേക്ക് നോക്കുക. നമുക്കറിയാം ആ ശാപത്തിലെ തർക്കങ്ങൾ, പിന്നെ സദുക്കായരും പരിസേരുമായിട്ടുള്ള തർക്കങ്ങൾ, ഈ തർക്കങ്ങളുടെ എല്ലാം ഒരു കാരണമെന്ന് പറയുന്നത് ഈ പാപിയോട് ചേർന്ന്, മാറ്റി നിർത്തപ്പെട്ടവനോട് ചേർന്ന്, രോഗികളോട് ചേർന്ന് കർത്താവ് എവിടെ സംവദിക്കാൻ നോക്കുന്നോ ഇതൊന്നും സ്വീകാര്യമല്ലാത്തൊരു ജനത. അവിടെയാണ് ഈശോ പറയുന്നത്, ഞാൻ പാപിയെ തേടിയാണ് വന്നത്, പിന്നെ രോഗമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. ഇതാ ഈശോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യമഹത്വത്തെ തള്ളിക്കളയുന്നതിനെ ഒന്നും ഈശോ അംഗീകരിക്കുന്നില്ല. കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുക എന്നതാണ് ശരിക്കും നമ്മുടെ ആത്മീയതയുടെ ലക്ഷ്യമാകേണ്ടത്. അങ്ങനെ വളരുമ്പോഴാണ് ഈ മാറ്റി നിർത്തപ്പെട്ടവനെയും പാപിയെയും രോഗിയെയും പാവപ്പെട്ടവനെയും നമ്മുടെ നെഞ്ചോട് ചേർക്കുവാനും കർത്താവ് അരുളി ചെയ്ത നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും സാധിക്കുന്നത്. സുവിശേഷമായി മാറുകയും സുവിശേഷമായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മിഷണറിയുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിലൂടെ പരിശുദ്ധാത്മാവ് ആ ആത്മാക്കളെ നേടിയിരിക്കും. വളരെ പ്രസക്തമായൊരു കാര്യമാണ് ബ്രദർ പറഞ്ഞു വരുന്നത്. നമ്മുടെയൊക്കെ ഒരു ധാരണ ഈ പ്രസംഗിക്കുക, പ്രസംഗിച്ചു പോവുക, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു പോവുക. പക്ഷേ മിഷൻ പോയ ഒരുപാട് പേര്, ആഫ്രിക്കയിൽ പോയവരും മറ്റ് മിഷൻ ഫീൽഡുകളിൽ പോയ ആളുകൾ പറയുന്ന ഒരു കാര്യം, അവർക്ക് പ്രോപ്പർ ഫുഡില്ല, ഫുഡ് ഉണ്ടാക്കാൻ പോലും അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല, ഒരേ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഉപ്പും ചോറും അല്ലെങ്കിൽ ഗോതമ്പും മാത്രം കഴിച്ച് ജീവിക്കുന്നവർ, അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ അറിയില്ല, വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സമഗ്രമായ കത്തോലിക്കാ സഭയൊക്കെ ഒരു മിഷന് ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി മാനം നമ്മൾ കൊടുക്കണം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഒരു ഒരു മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഏതൊക്കെ വിധത്തിലാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ഒരു സമൂഹത്തിൽ നിറയ്ക്കുന്നത്? നല്ലൊരു ചിന്തയാണത്. ഞാൻ ഇപ്പം മിഷണറിമാരുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ചില വിഭാഗങ്ങൾ അവരവരുടെ കാര്യസമെന്ന് പറയുന്നത്, അവർ പറയുന്ന സോഷ്യൽ സർവീസ് നമ്മുടെ കാര്യസമല്ല. നമ്മുടെ കാര്യസമെന്ന് പറയുന്നത് വചനം പറയുകയും ഇവരെ നമ്മോട് ചേർക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പം അവർ മറ്റു കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കുന്നേയില്ല, കാരണം അവർ പറയുന്നത് അവരുടെ കാര്യസമല്ലെന്ന്. എന്നാൽ കത്തോലിക്കാ സഭയുടെ ഒരു അപ്രോച്ചിനെ ഞാൻ ശ്ലാഘിക്കുന്നു. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശന്നിരിക്കുന്നവനോട്, രോഗത്തിലായിരിക്കുന്നവനോട് വചനം പറയുന്നതിന് മുൻപേ അവൻ്റെ വിശപ്പടക്കുവാനും അവൻ്റെ രോഗം മാറ്റുവാനുമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ മിഷനിലേക്കും റിമോട്ട് വില്ലേജിലേക്കൊക്കെ ചെല്ലുമ്പം ഒരുപാട് ബുദ്ധിമുട്ടിലും ഒരുപാട് വേദനയിലും നൊമ്പരത്തിലും കഴിയുന്നവരെ കാണാം. അവിടെ ഈശോ ആയി മാറാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ഇവാഞ്ചലൈസേഷൻ സാധ്യമാകുന്നത് നമ്മൾ വചനം പറയുന്നതുകൊണ്ടല്ല. ശരിക്ക് വചനം ആവശ്യമുണ്ട്, പക്ഷേ ഈ വചനം ജീവിക്കുന്നവനായി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചെയ്യണം. അവനോട് അവനെ സ്നേഹിക്കാനും അവനെ തലോടാനും അവന് ആഹാരം കൊടുക്കാനും അവനെ ജീവിക്കാൻ പഠിപ്പിക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ ഈശോയെ അറിയാത്തവർ പോലും ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നത് പോലെ എല്ലായിടത്തും പോയി വചനം മാത്രം പറഞ്ഞതുകൊണ്ട് ഇത് സുസാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്നുണ്ട്. ഒരു 98% ആളുകൾ അൽമായരാണ് സഭയിൽ. പലരും മാറി നിൽക്കുകയാണ്. ഇത് ആരുടെയൊക്കെ തോളിലിട്ടിട്ട് തലയിലിട്ടിട്ട് ഇത് നമുക്ക് ബാധകമല്ല, നമ്മുടെ സെഗ്മെൻറ്റ് വേറെയാണ് എന്ന രീതിയിൽ മാറി നിൽക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും മിഷനിൽ പ്രവർത്തിക്കാനൊരവസരം ഉണ്ട് എന്നുള്ള സത്യമാണ്. അങ്ങേക്ക് ഈ ജനത്തിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? എങ്ങനെ മിഷനിൽ ഈ പ്രേക്ഷകർക്ക് നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാൻ കഴിയും? എൻ്റെ അനുഭവത്തിൽ തന്നെ പറയാം, ഞാൻ ഈ കരിസ്മാറ്റിക്കിലായിരുന്നതുകൊണ്ട് പല കരിസ്മാറ്റിക്കുകാരും ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു പോയി പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ വന്നതിന് ശേഷം വളരെ ഡ്രൈ ആണ്, അതുപോലെ ഊർജ്ജസ്വലമായ ചൂടുള്ള ഈ ഗൾഫിലുണ്ടായിരുന്ന ഒരു കൂട്ടായ്മയൊന്നും കേരള സഭയിൽ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് സ്വയംപ്രേരിത പ്രാർത്ഥനയ്ക്കോ പ്രൈസൻ വർഷിപ്പിനോ
വചന പ്രഘോഷണത്തിനോ അൽമായന് സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഡ്രൈ ആയൊരു അനുഭവമാണ്, ഒരു നിരാശയുടെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിഷനാണ്. അപ്പം മിഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ താല്പര്യം ഞാൻ സഭ പിതാക്കന്മാരെ അറിയിച്ചപ്പോൾ, അത് സീറോ മലബാർ സഭയിൽ നിന്നും ലാറ്റിൻ സഭയിൽ നിന്നുമൊക്കെ വളരെ അനുകൂലമായ, വളരെ സ്വീകാര്യമായ നിർദ്ദേശങ്ങളാണ്. നമ്മുടെ ടാലൻ്റ് അനുസരിച്ച്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാവുന്ന ഒരുപാട് മേഖലകൾ അവർക്കുണ്ട്. അവർ കൈയിൽ നീട്ടി സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്, ഓരോ അൽമായനും കുറച്ചു കാലം, ഫുൾ ടൈമറായിട്ട് ഒരുപാട് കാലം പോകണ്ട, കുറച്ചു കാലമെങ്കിലും ഒന്നോ രണ്ടോ വർഷമൊക്കെ തൻ്റെ ആയുസിൻ്റെ ഒന്നോ രണ്ടോ വർഷം ആരോഗ്യമുള്ളപ്പം ഈ സഭയുമായിട്ട്, ഏത് കോൺഗ്രിഗേഷനായിട്ട് ബന്ധപ്പെട്ടാലും ഇന്ന് അനവധി സാധ്യതയുണ്ട്. കാരണം അവർക്ക് മാത്രമായി എവിടെയും എത്താൻ പറ്റാത്ത ഒരവസ്ഥാ വിശേഷമാണ്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഓരോ ആത്മായനും ഈ മിഷനെ സഹായിക്കാൻ കഴിയും എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. സാധ്യതയില്ല, നമ്മളെ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് താല്പര്യം കാണിച്ചാൽ അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു പടി കൂടി കടന്നു ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത്, വേണമെങ്കിൽ സഭയ്ക്ക് കുറച്ചുകൂടി, ഏത് സഭയായാലും കത്തോലിക്ക സഭയ്ക്ക് കുറച്ചുകൂടി ആത്മായനെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം ഇടവകയിലും ഫെറോനയിലും രൂപതയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല വരുമാനമുള്ള ഇടവകയ്ക്കൊക്കെ വേണമെങ്കിൽ ഒരു വില്ലേജ് ദത്തെടുക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ഒരു ഒന്ന് ചാനലൈസ് ചെയ്യാനും ആ ഒരു ഫോക്കസും ഇന്ന് പര്യാപ്തമാണോ എന്നെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. വളരെ വർഷങ്ങൾ സെബാസ്റ്റ്യൻ ബ്രദർ ഈ പ്രത്യേകിച്ച് ദുബൈയിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ തലത്തിൽ ഒരാൾക്ക് എത്താവുന്നതിൻ്റെ ഏറ്റവും നല്ല ടോപ്പിൽ ജോലി ചെയ്തു. സഭയിലാണെങ്കിലും ധാരാളം ശുശ്രൂഷകൾ, ഉന്നത സ്ഥാനങ്ങളിൽ ദൈവം താങ്കളെ പ്രവർത്തിപ്പിക്കുകയും വലിയ കാര്യങ്ങൾ, മറക്കാനാകാത്ത കാര്യങ്ങൾ ഈ മരുഭൂമിയിൽ താങ്കളുടെ കയ്യിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ഇപ്പോഴാണ് ഒരു വലിയ സന്തോഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ താങ്കളുടെ പ്രവർത്തനങ്ങളിൽ നോക്കുമ്പോൾ താങ്കളുടെ മുഖത്തും ഒക്കെ വലിയൊരു ആത്മവിശ്വാസം, വലിയൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്താണ് മിഷനിൽ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ, ഈ ദൈവാനുഭവത്തിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്? ഞാനിവിടെ ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ചെറിയ രീതിയിലൊക്കെ വചന ശുശ്രൂഷ നടത്തുകയൊക്കെ ചെയ്യായിരുന്നു. ഇവിടെ പലപ്പോഴും ഞാൻ കണ്ടത്, ഓക്കെ, കരിസ്മാറ്റിക്കിലൂടെയാണ് ഞാൻ അത്യാവശ്യം ശുശ്രൂഷയിലേക്ക് വന്നത്, എല്ലാ ക്രെഡിറ്റും ഞാൻ കരിസ്മാറ്റിക് കൊടുക്കുകയാണ്. എന്നാലും ഈ ഒരു അയക്കപ്പെടുന്ന അനുഭവമില്ല. ഇവിടെ വന്നു, നമ്മൾ ഇവിടുത്തെ സാഹചര്യം മൂലം, ജോലിയുടെ ആ അവസ്ഥ, ഒരു അൺസർട്ടനിറ്റി, അതിലൂടെ നമ്മളെല്ലാം പ്രാർത്ഥനയിലേക്ക് വന്നു, കരിസ്മാറ്റിക്കിൽ വന്നു. പക്ഷേ എനിക്ക് തോന്നിയത്, നമ്മുടെ ആ ജീവിതകാര്യങ്ങളൊക്കെ ഒന്ന് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ചു, നല്ല ചൂടുണ്ടായി, അതിലൂടെ നമ്മൾ ശുശ്രൂഷയിലേക്ക് വന്നു. പക്ഷേ ഇവിടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ, പിന്നെ സാധാരണക്കാരനായി നാട്ടിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കരിസ്മാറ്റിക്കും പ്രാർത്ഥനയായി മാറും. അപ്പോൾ അതിന് പകരമായി ഇവിടുന്ന് കിട്ടിയ ആ വിശ്വാസം, ഇവിടുന്ന് കിട്ടിയ ആത്മീയ ചൂട്, ഇവിടുന്ന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്വലനം, അത് അനുഭവിക്കാത്ത, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത അനേകരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ പോയി വചനം പറയുമ്പം, ഈശോയെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, ഈശോയെ സ്നേഹമുള്ള ഒരു ദൈവമുണ്ടെന്ന്, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുന്നത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഈ വില്ലേജുകളിലും ആദിവാസികളുടെ ഇടയിലൊക്കെ പോയപ്പം മനസ്സിലാക്കിയത്, അവർ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ പേടിച്ചിട്ടാണ്. ദുർമന്ത്രവാദികളോ അങ്ങനെയുള്ള ചില തൽപര കക്ഷികളോ ഒക്കെ ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ച് ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന് പൂജ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ അനവധി ആൾക്കാരുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മിഷനിലേക്ക് ഒരൽമായന് കടന്നുപോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒതുക്കിയതിന് ശേഷം, അറേഞ്ച് ചെയ്തതിന് മാത്രം പോയാൽ മതി. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് രണ്ടും മൂന്നും വർഷം ഒരൽമായന് ഈ മിഷനിൽ പോകാൻ പറ്റിയാൽ ഒരുപാട് വലിയ ഫലങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ബ്രേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയമെങ്കിലും എടുക്കണം.
ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത്, ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കുന്ന നല്ല സമയത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് മാറ്റിവെക്കണം. ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊരു ഉത്തേജനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആയി നമ്മളിലേക്ക് മാത്രം തിരിഞ്ഞ് ജീവിച്ചാൽ പോരാ. നമ്മളറിഞ്ഞ, നമുക്ക് ലഭിച്ച, നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ, അത് ഒരു മാസമായിക്കൊള്ളട്ടെ, രണ്ട് മാസമായിക്കൊള്ളട്ടെ, 6 മന്ത്സ്, നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ നിന്നുമൊക്കെ നമ്മൾ ഒന്ന് മാറി നിന്ന് ഒരു മിഷൻ ഫീൽഡ് തിരഞ്ഞെടുത്ത് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരായി സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കാൻ നമുക്ക് ഇടവരണം. അതിന് നമ്മൾ ശക്തമായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. സെബാസ്റ്റ്യൻ ചേട്ടാ, നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ സൗകര്യങ്ങളൊന്നുമില്ല, ചിലപ്പോൾ റോഡ് കാണുകയില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഭക്ഷണം പ്രോപ്പറായിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്? അവിടുത്തെ ഒരു പിക്ചർ എന്താണ്? ചില സമയത്ത് എനിക്ക് കാണാറുണ്ട്, ഈ നാട്ടിലൊക്കെ മിഷനെക്കുറിച്ച് തെറ്റായ ചില ധാരണകളുണ്ട്. ഒന്നാമത്, ഇതൊരുപാട് അപകടം പിടിച്ച മേഖലയാണ്. ജീവൻ പണയം വെച്ച് വേണം ഈ മിഷനിലേക്ക് പോകാൻ. അത് തെറ്റാണ്, അത് തെറ്റാണ്. കർത്താവ് ചെയ്ത നല്ല കാര്യം ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും സഹകരിക്കുക ചെയ്യുന്നത്. വിവേകം പൂർവ്വം നമ്മൾ നീങ്ങുകയാണെങ്കിൽ തമ്പുരാൻ ആഹ്വാനം ചെയ്ത ഈ സുവിശേഷ വേല നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപക്ഷെ റിജിക്ക് അറിയുന്നത് പോലെ അവിടെയും ഇവിടെയുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഇതിലുണ്ട് എന്നല്ലാതെ നമ്മളെ തീർത്തും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഇല്ല. പിന്നെ ഫെസിലിറ്റിയുടെ കാര്യം, ഫെസിലിറ്റിയൊക്കെ അത് ഈ മിഷന് പോകുന്നവൻ ആദ്യം അറിഞ്ഞിരിക്കണം. യാതൊരു സൗകര്യങ്ങളില്ല. നമ്മുടെ കേരളത്തിലെ അവസ്ഥ വെച്ചാൽ എനിക്ക് തോന്നുന്നു 10-80 വർഷത്തേക്ക് പിന്നോട്ടൊക്കെ ചിന്തിക്കേണ്ടി വരും ഇന്നത്തെ അവിടുത്തെ ഒരവസ്ഥ. ഇപ്പം ഞാൻ ഒറീസ, കണ്ടമാൽ, കലിഹണ്ടി അങ്ങനെ രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് ശുശ്രൂഷയ്ക്ക് പോയിട്ടുള്ളത്. വണ്ടി പോകുന്ന സ്ഥല വില്ലേജുകളുണ്ട്, എന്നാൽ വണ്ടി പോകാത്ത വില്ലേജുകളാണ് കൂടുതലും. ടൂ വീലർ പോലും പോകാത്ത സ്ഥലങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ 8 കിലോമീറ്റർ നടന്നൊരു കുന്ന് കയറിയിട്ട് വേണം ഒരു വില്ലേജിലെത്താൻ. അതുപോലെ പല വില്ലേജുകളുണ്ട്, കാരണം ഇവിടെ അവിടെ പുതിയ മിഷൻ ആയതുകൊണ്ട് പലതും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഒരു അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നൊരു കുടുംബം പറയുകയാണ്, അവർക്ക് ഉപ്പ്, ഉള്ളി ഇതൊക്കെയാണ് അവർ മേടിക്കാൻ പോകുന്നത് സാധാരണ. അപ്പം അത് 15 കിലോമീറ്റർ നടന്ന് പോയിട്ട് വേണം അവരൊരു ഉപ്പ് മേടിക്കണമെങ്കിൽ, വണ്ടിയൊന്നുമില്ല. അപ്പോൾ 30 കിലോമീറ്റർ നടന്നിട്ടാണ് ഒരു ഉള്ളി മേടിക്കാനോ ഉപ്പ് മേടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ മിഷനിൽ പോകുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള അസൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ കണ്ടത്, ഈ മിഷനായിട്ട് വരുന്നവർ അവരുടെ ഉള്ളിൽ ഇതൊന്നുമല്ല നോട്ടം. അവന് വണ്ടിയുണ്ടോ, അവന് നടക്കണോ, അവന് ഫുഡ് ശരിയാവും, ഈ നോട്ടമില്ല. അവനെങ്ങനെ ആത്മാക്കളെ നേടാം? ആ ഒരു തീയുള്ളവന് ഇവൻ അറിയ പോലുമില്ല. പിന്നെ അവന് നടക്കാൻ പറ്റും. പിന്നെ അറിയാമല്ലോ, തമ്പുരാൻ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചില ഡിറ്റാച്ച്മെൻ്റൊക്കെ നടത്തി അങ്ങ് ഇറങ്ങുമ്പം തമ്പുരാൻ നയിക്കുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ താങ്കൾക്കുണ്ടായിട്ടുള്ള ഒരു മറക്കാനാകാത്ത ഒന്ന് രണ്ട് അനുഭവങ്ങൾ? അപ്പം ഞാൻ ഒറീസയിലായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു, എനിക്കൊന്ന് ഈ വില്ലേജ് ഒന്ന് പോയി താമസിക്കണം. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ഇലക്ട്രിസിറ്റിയും വെളിച്ചവും കറണ്ടും ഒക്കെ ഉള്ള സ്ഥലമാണ്. വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഒന്നുമില്ല, ഫോണും ഒന്നുമില്ല. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും എല്ലാം കട്ട് ഓഫ് ആയി. പിന്നെ ഒന്നുമില്ല, ഒരു മൊബൈലൂടെ വർക്ക് ചെയ്യില്ല, ഇലക്ട്രിസിറ്റിയും കാണണമെന്നില്ല. അപ്പോൾ ഞാൻ ഒരു വില്ലേജിൽ താമസിച്ചു. ഒരു ദിവസം വൈകിട്ട് ഞാൻ അവിടെ താമസിച്ചു. പിന്നെ അവർ ഇംഗ്ലീഷ് അറിയുന്ന ആളെ കൊണ്ട് ചോദിപ്പിക്കും, കാര്യങ്ങളൊക്കെ ചോദിപ്പിക്കും. ശരിക്കും ഒരു സ്പോഞ്ചിലേക്ക് വെള്ളം വീഴുന്നവരെ വലിച്ചെടുക്കുകയാണ് അവർ. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അവർ ഇത് ചെയ്യുന്ന കാണുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ കടന്നു. അവർ പിന്നെ നമുക്ക് കിടക്കാൻ ഒരു കട്ടിലൊക്കെ തന്നു. കട്ടിലും ഞാൻ അവരുടേതായ രീതിയിലുള്ളൊരു സാധനം തന്നു, നമ്മളതിൽ കിടക്കുന്നു. അപ്പോൾ അത് രാവിലെ ഒരു എന്നോട് ചോദിച്ചാൽ രാത്രി 8 മണിക്ക് കേൾക്കും. ഞാൻ പറഞ്ഞു, ഞാൻ സാറിന് 4 മണിക്കൊക്കെ കേൾക്കും. അവർ 4:30 ആയപ്പം അവർ ഒരു ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. പിന്നെ അപ്പം അതിനു മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ പിന്നെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഈ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടപ്പം അപ്പോൾ അതൊന്നും എത്തിയിട്ടില്ല. അവർ പറഞ്ഞു വെള്ളം കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ഈ അവർക്ക് ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ കാട്ടിലേക്കാണ് പോകേണ്ടത്. അന്നേരം ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ പറയുകയാണ്, സെബാസ്റ്റ്യന് കാട്ടിലേക്ക് പോകാൻ പേടിയുണ്ടാവും. പേടിക്കണ്ട, സെബാസ്റ്റ്യന് ബക്കറ്റും കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് 4 സൈഡിലും 4 ആൾക്കാർ കാവൽ നിൽപ്പുണ്ടാവും, മൃഗങ്ങൾ വരാതിരിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, എനിക്ക് വേണ്ടി ആരും കാവൽ നിൽക്കണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് ഞാൻ പോയത്. അപ്പോൾ പക്ഷേ എന്നാലും ഈ അസൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും
അവിടെ ഒന്ന് ശുശ്രൂഷ ചെയ്ത് അവരോടെ താമസിച്ച് അവരോട് സംസാരിച്ച് തിരിച്ച് വരുമ്പം കിട്ടുന്ന ഒരു ആനന്ദം എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഈ ലോകമെങ്ങും പോകാൻ പറഞ്ഞ ക്രിസ്തു, അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു റേഞ്ചിനുള്ളിൽ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഭാഷ, അല്ലെങ്കിൽ നമ്മളറിയുന്നവർ. പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആളുകളോട് തന്നെയും പിന്നെയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഒരു ഒരു പൊതു സംവിധാനം എങ്ങനെ നമുക്ക് ആളുകളെ, ഇതിന് താല്പര്യമുള്ള ആളുകളെന്ന് ഒരുമിച്ച് ചേർക്കാൻ പറ്റും? സഭയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് എന്തൊക്കെയാണ്? ഞാൻ ചില സഭാധികാരികളുമായിട്ട് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് എൻ്റെ ബേസ് എന്ന് പറയുന്നത് ദുബായും ഗൾഫും ആയതുകൊണ്ട് ഇവിടെയുള്ള കരിസ്മാറ്റിക് ആൾക്കാരെയൊക്കെ എനിക്കറിയാം. കൃത്യമായി ദശാംശം കൊടുക്കുന്നവർ, പിന്നെ കൂതാശ ജീവിതത്തിൽ വളരെ പെർഫെക്റ്റായിട്ട് നിൽക്കുന്നവർ, ഇവർ പലപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, ആ ഒരു തീഷ്ണതയിലുള്ള പ്രാർത്ഥനാ ജീവിതം അസാധ്യമാക്കുന്ന സംവിധാനമാണ് നാട്ടിലുള്ളത്, അൺഫോർച്ചുനേറ്റ്ലി. അതിൻ്റെ കാരണം എന്തോ ആകട്ടെ. അപ്പം ഈ സഭയിൽ നിന്ന്, അത് സീറോ മലബാറിൽ നിന്നായാലും മലങ്കർ സഭയിൽ നിന്നായാലും ലത്തീൻ സഭയിൽ നിന്നായാലും, ഇങ്ങനെയുള്ള ഈ നല്ല റിസോഴ്സിനെ ഒന്ന് പൂള് ചെയ്യാൻ ഒരു സംവിധാനം അവർക്കുണ്ടെങ്കിൽ, അതായത് കെ എസ് ടിയും ബി എസ് ടിയും സി എസ് ടിയും ആയിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ മൂന്ന് പേർക്കും, സീറോ മലബാറിനും ലാറ്റിനും മലങ്കരയ്ക്കും അവരുടെ ടീമിൽ ഇങ്ങനെ കരിസ്മാറ്റിക്കുമായിട്ട് ഒന്ന് ടീമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ജീസസ് യൂത്തൊക്കെ ഫുൾ ടൈമേഴ്സിനെ വിടുന്ന പോലെ, ഐ ആം ടെല്ലിങ് യു, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് ആൾക്കാർ, ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പത്ത് ദിവസത്തിന് ഇവിടെ വന്നതാണ്, പലരും എന്നോട് ഒന്ന് ചോദിച്ചു എങ്ങനെയാണിത് പോയത്, എന്താ ചെയ്യേണ്ടത്, എനിക്കിത് പോകേണ്ടത്. എനിക്ക് ഒരു 10-20 പേര് ആത്മാർത്ഥമായിട്ട് ഇതിനെക്കുറിച്ച്. അപ്പം എന്താണ് അവസ്ഥ, ഇതൊന്ന് ചാനലൈസ് ചെയ്യാനുള്ളൊരു സംവിധാനം കുറവല്ലേ എന്ന് ഞാൻ സംശയിക്കുക. കാരണം എനിക്ക് തന്നെ ഇത് പോകാൻ വേണ്ടി എളുപ്പമായിരുന്നില്ല. ഐ ഹാഡ് ടു കമ്മ്യൂണിക്കേറ്റ് മന്ത്സ് ആൻഡ് മന്ത്സ്. സോ ഇത് കുറച്ചും കൂടെ ഒന്ന് സൗകര്യപ്രദമാക്കി മാറ്റിയാൽ, കരിസ്മാറ്റിക്കിലൂടെ ഇങ്ങനെ തീയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൂടുള്ള ഈ റിസോഴ്സുകളെ ഈ മിഷനിലേക്കൊന്ന് ചാനലൈസ് ചെയ്യാൻ മൂന്ന് സഭകളും തയ്യാറായാൽ, ഇന്ത്യയിൽ മർക്കോസ് 16-15 അന്വർത്ഥമാക്കുന്നതിൽ ഈ അൽമായർക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ രൂപതകളിപ്പോൾ ധാരാളമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. രൂപതകൾ ഓരോ രൂപതയ്ക്കും ഞാൻ മനസ്സിലാക്കുന്ന ഓരോ മിഷൻ പ്രദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രൂപതകളോടും ബന്ധപ്പെട്ട് രൂപതാധികാരികളോട് ചോദിക്കാം. ഒരുപക്ഷെ ചില രൂപതകൾ ഇന്നും അതിനകത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ അവർക്ക് തോന്നിത്തുടങ്ങും നമ്മൾ ചിന്തിക്കേണ്ടത് താഴേക്കിടയിൽ ഇപ്പോൾ തന്നെ അവർ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു പ്രായോഗികം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായും. ഇപ്പം സഭയിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തതുകൊണ്ടല്ല, ഞാൻ എനിക്കിങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനീ രണ്ട് സഭകളുമായി, ലാറ്റിൻ സഭയായിട്ടും സീറോ മലബാർ സഭയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. ഐ ആം പ്ലാനിങ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് സീറോ മലങ്കര ഓൾസോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാതിലുകൾ തുറക്കും. റിജി പറഞ്ഞ് ശരിയാണ്. ഇപ്പം മിക്ക ഓരോ രൂപതകളൊക്കെ ഓരോ സ്റ്റേറ്റും ഓരോ ഏരിയയൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ രൂപത ഏറ്റെടുക്കുമ്പോൾ ആരാ ചെയ്യേണ്ടത്? രൂപതയിലുള്ള കുറച്ച് അച്ഛന്മാരെ മാത്രം ആശ്രയിക്കരുത്. അപ്പം ആ ഒരു നല്ല കോർഡിനേഷൻ, അവിടുന്ന് പിന്നെ റിട്ടയറായി എന്നാൽ ഹെൽത്തിയാണ്, പണികളൊന്നുമില്ല നാട്ടിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടത്തെ പോലെ ഈ കടകളിൽ പോയിരുന്ന് വർത്തമാനം പറയാൻ സമയം ആരും കളിക്കുന്നില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ രൂപതയിൽ നിന്നും ഇങ്ങനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല ഒരു റിസോഴ്സ് ടീം മിഷന് വേണ്ടി ഉണ്ടാവും. ആ രൂപതയ്ക്ക് ഏറ്റെടുത്ത ആ സ്റ്റേറ്റിലെ ആ റീജിയനിലെ ദൗത്യം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും വചനപ്രഘോഷകർ അല്ലെങ്കിൽ വചനം അത്ര എക്സ്പെർട്ടായിട്ട് പറയുന്നവരായിരിക്കുകയില്ല. ചിലർ പ്രാർത്ഥിക്കാനുള്ള ഒരു അസാധാരണമായ കൃപ ലഭിച്ചവരുണ്ടാകും. ചിലർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, നമ്മൾ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ചെറുതും വലുതുമായ രീതിയിലായിക്കൊള്ളട്ടെ, മറ്റൊരാളോട് സംസാരിക്കാനും അയാളെ ആശ്വസിപ്പിക്കാനും, അങ്ങനെ പല റേഞ്ചിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എല്ലാവരും മടിച്ചിരിക്കുന്നതാണ്, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലല്ലോ, പിന്നെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവർക്കുമുള്ള കാര്യസം എങ്ങനെ ഇതിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്? റജി, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവനവൻ്റെ വീട്ടിലിരുന്ന് മിഷന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വലിയ ശക്തിയാണ്. പിന്നെ മിഷനിലേക്കുള്ള ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നത് വലിയൊരു ശക്തിയാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ആ മണ്ഡലങ്ങളിൽ സുവിശേഷമായി മാറിക്കൊണ്ട് അനേകർക്ക് ഈശോയുടെ സ്നേഹം കൊടുക്കുന്നത് പിന്നെ സുവിശേഷ വേലയാണ്. പിന്നെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് അവന് മിഷനിൽ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത് മിഷൻ വേലയാണ്. ഞാനൊരു ടീച്ചറാണെങ്കിൽ, ബൈ ബീയിങ് എ ഗുഡ് ടീച്ചർ ഐ ക്യാൻ ബി എ മിഷനറി. ഇഫ് ഐ എം എ നേഴ്സ്, ബൈ ബീയിങ് എ ഗ്രേറ്റ് നേഴ്സ് ഐ ക്യാൻ ബി എ മിഷനറി.
ബൈ ബീയിങ് എ ഗുഡ് സെക്യൂരിറ്റി ഐ ക്യാൻ ബി എ ഗ്രേറ്റ് മിഷനറി. എൻ്റെ ഈശോ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് മറ്റുള്ളവർ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അറിയട്ടെ. സുവിശേഷമായി ജീവിച്ചുകൊണ്ട് ജീവിത സാക്ഷ്യത്തിലൂടെ അനേകർക്ക് യേശുവിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ നമ്മൾ ജീവിക്കുന്ന മണ്ഡലത്തിലും പറ്റും. സോ വിവിധങ്ങളായ സാധ്യതകളുണ്ട് ഒരു മിഷണറിയാകാൻ. എല്ലാവരും പോകണമെന്നില്ല, എന്നാൽ പോകേണ്ടത് അനിവാര്യമാണ് താനും. പ്രിയ സഹോദരങ്ങളെ, അയക്കപ്പെടുക, ഇത് നമ്മുടെ വലിയൊരു ദൗത്യമാണ്. ദൈവം നമുക്ക് ഈ ജീവിതത്തിലൊരു അവസരം തന്നെങ്കിൽ, ഈ ലോകത്തിലേക്ക് വരാൻ ദൈവം നമുക്കൊരു അവസരം തന്നെങ്കിൽ, ദൈവം ചിലതൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണക്കാരായി നമ്മളിവിടെ ജീവിച്ച് നമ്മുടെ മണ്ഡലങ്ങളിൽ കുറേ നമ്മൾ സമ്പാദിച്ചു, നമ്മൾ നമ്മളിലേക്ക് തന്നെ വളർന്നു, നമ്മൾ കുറേ ഉണ്ടാക്കി, അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ധന്യത പറയാനില്ല. പല മഹാ വ്യക്തിത്വങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ ഹൃദയം അവർ ക്രിസ്തുവിന് വേണ്ടി വലിച്ചെറിഞ്ഞവരാണ്. അപ്പോസ്തലന്മാർ മുതൽ, ആദിമ സഭ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അവരുടെ ജീവിതം അവർ ക്രിസ്തുവിന്, എന്താണ് പറയുക, തങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവർ ക്രിസ്തുവിന് വേണ്ടി അതിനെ വലിച്ച് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി പറന്നു നടന്ന പൂമ്പാറ്റകളാണ് ആദിമ സഭ മുതലുള്ള അപ്പോസ്തലന്മാർ. ക്രിസ്തുവിനെ നമ്മൾ രുചിച്ചറിഞ്ഞ ദൈവത്തെ, ദൈവസ്നേഹം, ദൈവീക അനുഗ്രഹം മറ്റൊരാൾക്ക് ലഭിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാട്ടരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ആലോചിക്കണം, നമ്മുടെ രൂപതാധികാരികളോട് ബന്ധപ്പെടണം. എന്താണ് ഒരു നല്ല മിഷണറി? ഏറ്റവും കുറഞ്ഞ കാലഘട്ടം ഒരു മാസമോ രണ്ട് മാസമോ ആറ് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ ഈ ഒരു തലത്തിൽ ഒന്ന് ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഓരോ വ്യക്തികളും നമുക്ക് ചിന്തിക്കണം. വെറുതെ ഇരുന്ന് നമ്മുടെ ആയുസ് പാഴാക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന ചില തലങ്ങളിലേക്ക് നമ്മൾ റീച്ച് ഔട്ട് നടത്തണം. സർവശക്തനായ ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ജീവിതാനുഭവങ്ങൾ ഈ എപ്പിസോഡിൽ പങ്കുവച്ച ശ്രീ സെബാസ്റ്റ്യൻ തോമസ് ബ്രദറിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapadu.uae@gmail.com